ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഐ ഡി കാർഡുകളുടെ കാലാവധി കൃത്യമായി പുതുക്കാത്ത പ്രവാസികൾക്ക് പിഴച്ചുമെത്തുമെന്ന് സൗദി അധികൃതർ അറിയിച്ചു. സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട്സാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കാലാവധി കൃത്യമായി പുതുക്കാത്ത പ്രവാസികൾക്ക് 500 റിയാൽ പിഴ ചുമത്തുമെന്ന് അധികൃതർ അറിയിച്ചു. വീഴ്ചകൾ ആവർത്തിക്കുന്നവർക്ക് 1000 റിയാൽ പിഴ ചുമത്തും. പ്രവാസികളുടെ ഫൈനൽ എക്സിറ്റ് വിസയുടെ സാധുത അനുവദിച്ച തീയതി മുതൽ 60 ദിവസത്തേക്കാണ്. ഐ ഡി കാർഡുകളുടെ കാലാവധി അവസാനിച്ച തീയതി തൊട്ട് 3ാം ദിവസം മുതൽ ഈ പിഴ ബാധകമാകും. സൗദി അറേബ്യയിൽ ഓഗസ്റ്റിൽ ചില പ്രദേശങ്ങളിൽ താപനില 50 ഡിഗ്രിയോ അതിൽ കൂടുതലോ എത്തിയേക്കാമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ചില ഉൾപ്രദേശങ്ങൾക്ക് പുറമെ മദീനയിലും കിഴക്കൻ തീരപ്രദേശങ്ങളിലും ചില സ്ഥലത്തും 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള താപനിലയ്ക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് നാഷണൽ സെന്റർ ഫോർ മെട്രോളജി വക്താവ് അറിയിച്ചു. ഈ മാസം രാജ്യത്ത് സമീപകാലത്തെ ഉയർന്ന താപനില രേഖപ്പെടുത്തിയ ചില നഗരങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ ഖസീം പ്രവിശ്യ ഉൾപ്പെടെ സൗദിയുടെ മധ്യമേഖലയിൽ 49 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തി കഴിഞ്ഞു. 2010 ജിദ്ദ ഗവർണറേറ്റ് പരിധിയിൽ 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയ ചരിത്രവുമുണ്ട്. ഈ വർഷം വേനൽക്കാലം നേരത്തെ ആരംഭിച്ചതും ഉയർന്ന താപനില 50 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയതും ശ്രദ്ധേയമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. രാജ്യത്ത് ഏകദേശം 20,000 പ്രവാസികൾ ഫാമിലി വിസിറ്റ് വിസ നിയമങ്ങൾ ലംഘിക്കുകയും സന്ദർശനത്തിന് വന്ന ശേഷം അനധികൃതമായി രാജ്യത്ത് തങ്ങുകയും ചെയ്തതായി അറബിക് ദിനപത്രമായ അൽ അൻബാർ റിപ്പോർട്ട് ചെയ്തു. ദിനപത്രം പറയുന്നതനുസരിച്ച് കുടുംബ സന്ദർശന വിസകൾ നൽകുന്നത് കുവൈറ്റ് പൂർണ്ണമായും നിർത്തിയതിൻ്റെ കാരണം ഇതാകാം. നിലവിൽ റെസിഡൻസ് സെക്ടറിൽ അണ്ടർ സെക്രട്ടറിയും റെസിഡൻസ് അഫയേഴ്സ് ജനറൽ ഡയറക്ടറും പരിമിതമായ വിസകൾ മാത്രമാണ് അനുവദിക്കുന്നത്. സന്ദർശനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള തീരുമാനം ഇനി എടുക്കേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്. എപ്പോൾ ഇത് പുനരാരംഭിക്കുമെന്നോ നിയന്ത്രണങ്ങളെക്കുറിച്ചോ ആർക്കും ഉറപ്പു നൽകാൻ കഴിയില്ല. അതേസമയം രാജ്യത്ത് വാണിജ്യ സന്ദർശന വിസകൾ നിർത്തിയിട്ടില്ല. ഇന്ത്യയിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ബുധനാഴ്ച വരെ ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. മസ്കറ്റ്, തെക്ക് വടക്ക് ബാത്തിന, ബുറൈമി, ദാഹിറ, വടക്ക് തെക്ക് ഷെർക്കിയ, മുസന്തം എന്നീ ഗവർണറേറ്റുകളിലും അൽ ഹജർ പർവ്വത നിരകളിലുമായിരിക്കും മഴ ലഭിക്കുക. ആലിപ്പഴ വർഷവും ഉണ്ടായേക്കാം. വിവിധ പ്രദേശങ്ങളിൽ 10 മുതൽ 80 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 80 കിലോമീറ്ററിലായിരിക്കും കാറ്റിൻ്റെ വേഗത. പൊടിപടലങ്ങൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ദൂരക്കാഴ്ചയെ ബാധിച്ചേക്കും. നിറഞ്ഞൊഴുകുന്ന വാദികൾ മുറിച്ച് കടക്കരുതെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒമാന്റെ ഭൂരിഭാഗം തീരപ്രദേശങ്ങളിലും കടൽ പ്രക്ഷുബ്ധമാകും. തിരമാലകൾ 4 മീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട്. ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും മഴ പെയ്തു. വിവിധ സ്ഥലങ്ങളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. വടക്കൻ ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തിൽ മഴ ശക്തമായിരുന്നു. ചില സ്ഥലങ്ങളിൽ നേരിയ തോതിലുള്ള മഴയാണ് പെയ്തത്. മഴ കനത്തതോടെ നിരവധി വാദികളും നിറഞ്ഞു കവിഞ്ഞു. അതേസമയം കാര്യമായ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്വന്തം ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ കുത്തിയൊലിക്കുന്ന വാദികൾ വാഹനം ഉപയോഗിച്ച് മുറിച്ച് കടക്കാൻ ശ്രമിച്ച 4 സ്വദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ റുസ്താഖ് വിലായത്തിൽ വാദി ബനി ഗാഫിർ പ്രദേശത്താണ് കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്തത്. നിയമ നടപടികൾക്കായി പ്രതികളെ ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് കൈമാറി. നിറഞ്ഞൊഴുകുന്ന വാദികൾ മുറിച്ച് കടക്കരുതെന്നും കനത്ത മഴ, മൂടൽമഞ്ഞ്, പൊടിക്കാറ്റ് എന്നിവയിൽ വാഹനമോടിക്കുമ്പോൾ അകലം പാലിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് നിർദ്ദേശിച്ചു. വാദികളിൽ ഇറങ്ങുന്നത് 3 മാസം വരെ തടവും 500 റിയാൽ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന നിയമലംഘനമാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് ജൂലൈ 29 വെള്ളിയാഴ്ച നടക്കും. എംബസി പരിസരത്തിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസ് 4 മണി വരെ തുടരും. അംബാസിഡർ അമിത് നാരംഗും പങ്കെടുക്കും. ഒമാനിലുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് പരാതികളും മറ്റും അറിയിക്കുന്നതിനും അവസരമൊരുങ്ങും. മുൻകൂട്ടി അനുമതി നേടാതെയും പരാതികൾ സമർപ്പിക്കാം. നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് പ്രത്യേക നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് ഓപ്പൺ ഹൗസ് സമയത്ത് വിളിക്കാമെന്നും അധികൃതർ അറിയിച്ചു.
ഖരീഫ് സീസൺ ആസ്വദിക്കാൻ സലാലയിലെത്തിയ സഞ്ചാരികൾക്കിടയിൽ പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണം തുടരുന്നു. പരിസ്ഥിതി വിഭാഗം ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സഞ്ചാരികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയാണ്. ലഘുലേഖ വിതരണം ചെയ്തും സന്ദർശകരോട് ആശയവിനിമയം നടത്തിയുമാണ് ബോധവൽക്കരണം പുരോഗമിക്കുന്നത്. ഖരീഫ് കാലത്ത് ദോഫാറിലെ പ്രകൃതി സംരക്ഷണം ഉറപ്പാക്കുന്നതിന് എൻവയോൺമെന്റൽ പ്രൊട്ടക്ടേഴ്സ് എന്ന പേരിൽ പ്രത്യേക സംഘത്തിനും പരിസ്ഥിതി വിഭാഗം രൂപം നൽകിയിരുന്നു. ഖരീഫ് സീസൺ ആസ്വദിക്കാനെത്തുന്നവർ മാലിന്യം തള്ളുന്നതും ഹരിതസ്ഥലങ്ങൾ നശിപ്പിക്കുന്നതും മരം മുറിക്കുന്നതും ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ ഫീൽഡ് ടീം എല്ലാ ടൂറിസ്റ്റ് സൈറ്റുകളും നിരീക്ഷിക്കും. വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പരിസ്ഥിതിയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദർശകരിലും വിനോദസഞ്ചാരികളിലും അവബോധം പ്രചരിപ്പിക്കും. കൂടാതെ സന്ദർശകർക്കിടയിൽ സാമൂഹിക ഉത്തരവാദിത്തം പ്രോത്സാഹിപ്പിക്കുക എന്നതും ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. പച്ചപ്പ് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ദോഫർ മലനിരകളിൽ ഒരു ഗ്രീൻ ബെൽറ്റ് പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട്. ഒമാൻ എയർ കൊച്ചി ഉൾപ്പെടെ ഇന്ത്യൻ സെക്ടറിലേക്ക് കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിച്ചു. കൊച്ചി, ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്ക് മസ്കറ്റിൽ നിന്നും പ്രതിവാരം 10 വീതം സർവീസുകൾ നടത്തുമെന്ന് ദേശീയ വിമാന കമ്പനി അധികൃതർ അറിയിച്ചു. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 29 വരെയുള്ള കാലയളവിലായിരിക്കും അധിക സർവീസുകൾ. അന്താരാഷ്ട്ര വിപണികളിൽ മികച്ച സേവനം നൽകുന്നതിനും അവധിക്കാലത്ത് യാത്രക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമുള്ള സമഗ്ര പദ്ധതികളുടെ ഭാഗമായാണ് കൊച്ചി, ഡൽഹി, ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ വ്യാപിപ്പിക്കുന്നതെന്ന് ഒമാൻ എയർ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആൻഡ് ഏഷ്യ പസഫിക് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. കുടിൽ വ്യവസായങ്ങൾക്ക് പുതിയ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചു. വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയമാണ് പ്രഖ്യാപിച്ചത്. ബന്ധപ്പെട്ട വകുപ്പുകൾ വഴി മന്ത്രാലയത്തിൽ നിന്നും ലൈസൻസ് നേടിയ ശേഷം മാത്രമേ കുടിൽ വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസുഫ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. നിലവിലെ ഇത്തരം സംരംഭങ്ങളിൽ ഏർപ്പെട്ടവർ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതു മുതൽ 6 മാസത്തിനുള്ളിൽ അവരുടെ ലൈസൻസ് നേടണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ലൈസൻസ് ലഭിക്കുന്നതിന് ഇനി പറയുന്ന വ്യവസ്ഥകൾ പാലിച്ചിരിക്കണം. ലൈസൻസ് അപേക്ഷകൻ ഒമാനി പൗരനായിരിക്കണം. പ്രായം 18 വയസ്സിൽ കുറയരുത്. അപേക്ഷകന് മറ്റ് വാണിജ്യ പ്രൊഫഷണൽ പ്രവർത്തികൾക്ക് ലൈസൻസ് ഉണ്ടാകരുത്. നിശ്ചിത ഫീസ് അടയ്ക്കണം. വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിൽ ഓൺലൈൻ വഴിയാണ് ആവശ്യമായ രേഖകളോടൊപ്പം ലൈസൻസിന് അപേക്ഷിക്കേണ്ടത്. സംരംഭം ആരംഭിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖ, വാടക കരാർ, വീട്ടുടമയുടെ അംഗീകാരം, സിവിൽ ID, പാസ്പോർട്ട് എന്നിവയും അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കണം. 3 വർഷത്തേക്കാണ് ലൈസൻസ് നൽകുക. 3 റിയാൽ ഇതിന് ഫീസ് ഈടാക്കും. കാലാവധി അവസാനിക്കുന്നതിന്റെ 30 ദിവസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിച്ചാൽ സമാന കാലയളവിലേക്ക് വീണ്ടും പുതുക്കി നൽകും. അതേസമയം വീടിന്റെ പുറത്തെ ഭിത്തിയിലോ കവാടങ്ങളിലോ കുടിൽ വ്യവസായ സംരംഭത്തെക്കുറിച്ച് ബോർഡ് സ്ഥാപിക്കുന്നതിന് അനുമതി ഉണ്ടാകും. ലൈസൻസ് വിവരങ്ങൾ ഉൾപ്പെടെ ഇതിൽ രേഖപ്പെടുത്തണം. ലൈസൻസ് കാലാവധി കഴിഞ്ഞാൽ ഇത് തുടരുന്നതിനും മറ്റൊരു സ്ഥലത്തേക്ക് സംരംഭം മാറ്റുന്നതിനും വിലക്കുണ്ടെന്നും മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസുഫ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.